സ്ഥലത്തെ ഫേസ് ഒന്ന് കാണിച്ചു കൊടുത്തേ ഫേസ് ഒന്ന് കാണിച്ചു കൊടുത്തേ ജസ്റ്റ് മാസ്ക് ഒന്ന് താഴേക്ക് വല്ലാത്തൊരു മെനക്കെടാ നല്ല വെയിലത്ത് കോക്ടെയിൽ കുടിക്കാൻ വന്ന കട ജ്യൂസ് കോർണർ കോക്ടെയിൽ ഞാനിപ്പം നമ്മളെ ഫിറോസ് ഖാന്റെ കോക്ടെയിൽ കുടിച്ചിട്ടുള്ളൂ തലശ്ശേരി അതുപോലെയാണ് നോക്കട്ടെ സോറി ഇത്രയും കൂടി കട്ടി കുറവാണ് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് റെയിലായിട്ട് കിട്ടുന്നത് ഞാൻ ഇന്നലെ കഴിച്ചിട്ട് ക്യാരറ്റിൻ്റെ ടേസ്റ്റ് അത്ര ഇല്ലായിരുന്നു സംഭവം ഞാൻ പറയാം ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇത് കുറച്ചൊരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട് അല്ലേ ഞാൻ ഇന്നലെ കഴിച്ച ഇത്ര ക്യാരറ്റിൻ്റെ ടേസ്റ്റ് ഇല്ല അത് ശരിക്കും പറഞ്ഞാൽ മിൽക്ക് ഷേക്ക് വരണ്ടായിരുന്നു പക്ഷെ കളർ ഉണ്ട് ഇത് ഇതിൻ്റെ പോലത്തെ കളർ അല്ലാണ്ടേ നല്ല ഡിഫറൻസ് ഉണ്ട് സഹലേ സഹലിനെ അറിയാം ഞാൻ ട്രാക്ക് ചെയ്യാം ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല സോറി ഞാൻ വണ്ടിയുടെ വർക്കിലാണ് ഇത് കോക്ടെയിലാണ് ഞാൻ ഇന്നലെ തലശ്ശേരിന്ന് കോക്ടെയിൽ കുടിച്ചിരുന്നു അപ്പൊ പുള്ളിയുടെ ഇപ്പൊ നന്ദി പറയണം കാരണം ഈ കോക്ടെയിൽ ഭയങ്കര ഡിഫറൻ്റ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ ക്യാരറ്റ് പപ്പായ ടേസ്റ്റ് ഉണ്ട് ഞാൻ ഇന്നലെ തലശ്ശേരിന്ന് കുടിച്ച എന്തോ ഒരു മിൽക്ക് ഷേക്കിന് ടേസ്റ്റ് ഞാൻ വെച്ചാൽ അതാണ് കോക്ടെയിൽ എനിക്ക് കോക്ടെയിൽ എന്താ ശരിക്കും അറിയാം അപ്പൊ ശരിക്കും ഡിഫറൻസ് ഫീൽ ആണ് വണ്ടി ആശുപത്രിയിലാണ് വണ്ടി എടുക്കണം അപ്പൊ നമുക്ക് സഹലുണ്ടായതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഓട്ടോറിക്ഷ ഇല്ലാതെ സുഖമായിട്ട് പോകാൻ പറ്റും പണി കഴിഞ്ഞിട്ട് ഡൈനാമിറ്റോ എന്താ സംഭവം മാറ്റിയിരുന്നത് അങ്ങനെ വർക്ക്ഷോപ്പിൽ നിന്ന് താനം കിട്ടി ഇറങ്ങി ഒരു എക്സ്ട്രാ 3000 രൂപ കൊട്ടാനുള്ള ഒരു മാർഗം ഇത്രേ ഉള്ളൂ സംഭവം തീർന്നു ഈ ഓഡിയൻസിലൊക്കെ പോവാൻ പറ്റും നോക്കട്ടെ മാറടി പുല്ലി അവിടുന്ന് ഇപ്പോഴോ പിന്നില്ല കാണുന്നു മാറടുന്ന് വെളിച്ചമില്ല എന്താണ് പാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അങ്ങനെ വണ്ടി കിട്ടിയിട്ടോ ഞാൻ വണ്ടി കിട്ടിയ വണ്ടിയിൽ നിന്ന് പറഞ്ഞു ചെറുതായിട്ട് അപ്പോൾ ഈ ചെക്ക് ഔട്ട് 1 മണിക്കൂർ കൂടി ഉള്ളൂ ഉദയൻസ് നമ്മൾ 12:30 എത്തണം എന്ന് വിചാരിച്ചു ഞാൻ അറുപത്തില്ല എല്ലാ ഒരു പണി അല്ല അപ്പം എന്താ പറയുക നമുക്കിനിയിപ്പോൾ അതാണുള്ളത് കണ്ണൂര് 2-3 സ്ഥലം കവർ ചെയ്യാണ്ട് പറ്റുമെന്നറിയില്ല കവർ ചെയ്താൽ കവർ ചെയ്തു തലശ്ശേരിയിലും പറ്റും കവർ ചെയ്താൽ കവർ ചെയ്തു അപ്പം നമുക്ക് പെട്ടെന്ന് പോയി കുളിക്കട്ടെ കുളിച്ചിട്ടില്ല 1 മണിക്കുള്ളിൽ ചെക്ക് ഔട്ട് ചെയ്യണം ചെക്ക് ഔട്ട് ചെയ്ത് സാധനം കൊണ്ട് ലഗേജ് കൊണ്ട് വണ്ടിയിലിട്ട് നമ്മൾ ഉദയൻസിലേക്ക് പോകുന്നു നല്ല തിരക്കാണ് അതുകൊണ്ട് ഉദയൻസിൽ നമ്മൾ കുറച്ച് ലേറ്റായി ഭക്ഷണം കഴിച്ച് നമ്മൾ ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങിയത് തല്ലുണ്ടാക്കിയിട്ട് കഴിക്കാറില്ല അപ്പം എന്തായാലും പണ്ടാറ തിരക്കാണ് കല്യാണം നടക്കണമെന്നില്ല ഉദയൻസ് ഫുഡ് കഴിക്കാൻ വന്ന ആൾക്കാർ അതൊക്കെ ഗമ്മാര് തിരക്കതാണ് സ്ഥലം കിട്ടിട്ടോ മെനു ഒന്നും കാണുന്നില്ല അവിടെ എഴുതിച്ചു എന്തൊക്കെ നല്ല തിരക്കാണ് ആരെങ്കിലൊക്കെ വിളിക്കും ചോറ് തരും ആ ചോറ് എത്തി സാമ്പാർ മീൻകറി പച്ചടി സാമ്പാർ ഞാൻ തുടങ്ങാം കുഴച്ചു കുഴച്ചു കുഴച്ച് മീൻകറി നോക്ക സാമ്പാർ അത്രക്കൊരു സംഭവമായിട്ട് തോന്നില്ല മീൻകറി ആവറേജ് പക്ഷെ ചെമ്മീൻ ഉണ്ട് കേട്ടോ ചെമ്മീൻ നല്ല മസാല ഒക്കെ ഉണ്ട് ട്രൈ ചെയ്ത് നോക്കട്ടെ കഷ്ണം നല്ല മസാലയാണ് കിടിലം മസാല ഇതിൽ മസാലയൊക്കെ ഉണ്ട് ചോറിൽ കുഴച്ച് നോക്കാം കാരണം സാമ്പാർ മീൻകറി ഒന്നും വലിയൊരു സംഭവമല്ല അതൊക്കെ ഒരു കോംപ്ലിമെൻ്ററി പോലെയാണ് ചോറ് ശരിക്കും പറഞ്ഞാൽ മീനിൻ്റെ മസാല വെച്ച് ട്രൈ ചെയ്തേക്കാൻ ചിലപ്പോൾ ബെസ്റ്റ് പിടി പിടിച്ചോ മസാല അടിപൊളിയാണ്
ചെമ്മീൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ആ വഴിയുടെ ഓർഡർ എനിക്ക് കിട്ടില്ല. ചെമ്മീൻ പൊടിഞ്ഞു കൊണ്ടാണ് ഇതിൻ്റെ പ്രശ്നം. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ മറ്റേ നാഷണൽ വെച്ചപ്പോൾ ഇതേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരക്കാണ് വലിയ വിഷയം. നേരത്തെ വന്ന പരിപാടി കഴിഞ്ഞാണ് ചട്ടിയിൽ കൊടുത്ത ഹൈക്കുറ നല്ല ചൂടാണ്. എന്താ പൊന്നു ഓതൻസ് ഇറങ്ങി കൂടി മനുഷ്യന്റെ കാര്യം തീരുമാനം കരിഞ്ഞ് കരിവാളി ചെയ്യാനോടുന്നു. എന്താ ചൂട്, എന്താ തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. ഭക്ഷണം ചോറും വലിയ എന്താ പറയുക, ചോറും സാമ്പാറും അല്ലെങ്കിൽ മീൻകറിയൊന്നും വലിയ സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചെമ്മീൻ നല്ല രസമുണ്ട്. ചെമ്മീൻ നല്ല സോഫ്റ്റാണ്. കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പെട്ടെന്ന് മുറിഞ്ഞു വരും. മസാലയും കുഴപ്പമില്ല. പിന്നെ കിട്ടിയ ഐക്കുറയാണ് നല്ല പുറത്ത് ക്രിസ്പാണ്. അതായത് നമ്മുടെ മസാല നല്ല ക്രിസ്പിയൊക്കെയാണ്. പക്ഷേ എന്തോ ഒരു ചെറിയതായി മടുപ്പിക്കലുണ്ട് എനിക്കത്. എനിക്ക് ഒരുപാട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ മീൻ നല്ല സോഫ്റ്റാണ്. അതായത് മെരീച്ച് അതിനെ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല. എൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ആവശ്യത്തിന് ഫ്രഷാണ് മീൻ. നല്ല മസാല ഉണ്ട് അതിൻ്റെ കൂട്ടിങ്. പുറത്ത് മസാല നല്ല ക്രിസ്പിയാണ്. പക്ഷെ എനിക്ക് തോന്നുന്ന ആ ഓയിൽ വീണ്ടും വീണ്ടും ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ എനിക്ക് ആ ഓയിൽ ഇഷ്ടപ്പെട്ടില്ല. ഒരു കുറ്റം പറയാലോ, എനിക്ക് ഇഷ്ടപ്പെടാത്ത വായണ്ട. കുറേ കഴിക്കണം, ഡിഫറൻറ്റ് സാധനം കഴിക്കണം എന്നുണ്ട്. പക്ഷെ എൻ്റെ വയറ് പിന്നെ ഫുൾ കഴിച്ചാലേ ചിലപ്പം പല പരിപാടികളും നടക്കില്ല. ഫിഷ് മാത്രമാണ് ഹൈലൈറ്റ്. എനിക്ക് അറിയപ്പെടുത്ത് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാണ്, തെറ്റ് പറയില്ല. ഇനി എന്താണ് പരിപാടി അടുത്തതെന്ന് ഒരു ഐഡിയ ഇല്ല. പോയി നോക്കട്ടെ. ഇല്ലെങ്കിൽ തലശ്ശേരിക്ക് പോവുകയാണെങ്കിൽ ഞാൻ തലശ്ശേരി വെച്ചിട്ട് കുറേ ഫുഡ് ബ്ലോഗേഴ്സിനെ കാണുന്നുണ്ട്. ഇൻഷാല്ലാ അതായിരിക്കാം ചിലപ്പം ഐഡിയ. ഇവിടെ ഒരു കല്ലുമക്കായ ചായക്കടി ഉണ്ട്, കടിഷേക്ക് ഉണ്ട്. എനിക്ക് വയ്യ, ടയർഡായി. ഞാൻ ഒന്നാമത് വെച്ചാൽ ഇന്നലത്തെ രാത്രി ആ വണ്ടി കയറുന്നു, ഇന്ന് രാവിലെ കുറേ ടൈം അങ്ങനെ പോയതൊക്കെ എന്താണ് ഒരു കുറച്ച് നെഗറ്റീവായി. പക്ഷേ എനർജി വീണ്ടും എടുക്കണം. ഞാൻ ഒരുപാട് ചോറ് കഴിച്ചു. ചോറ് കുറച്ച് കഴിച്ചിട്ട് ആ രണ്ട് മീനും ഐക്കുറയും മീൻമുട്ടയും നത്തോലിയും മത്തിയൊക്കെ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ എല്ലാം കൂടി നടക്കില്ല. നമുക്ക് കണ്ണൂർ ഇതിനൊക്കെ ആയിട്ട് ഒന്നുകൂടി വരേണ്ടി വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും തലശ്ശേരി അല്ലെങ്കിൽ ഞാൻ അടുത്ത രണ്ട് കടിഷേക്കോ അല്ലെങ്കിൽ ചിലപ്പം ചായക്കടിയും കല്ലുമ്മക്കായ ചിലപ്പോൾ ട്രൈ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട്. അവിടെ വെച്ച് കാണാം. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ച് കയറാം. അപ്പൊ രണ്ട് സ്ഥലം കൂടി ഇന്ന് കവർ ചെയ്തിട്ട് നമ്മൾ കണ്ടുവരുന്ന പോകാനുള്ള പ്ലാൻ. ഇപ്പോൾ അയ്യോ, രണ്ട് സ്ഥലം തന്നെ. ഒന്ന് കല്ലുമ്മക്കായ തായത്തെരു റോഡൊക്കെയാണ്. ലൊക്കേഷൻ ഭയങ്കര കഷ്ടമാണ് കിട്ടുന്നത്. ഒരു അരമണിക്കൂർ ഞങ്ങൾ ലൊക്കേഷൻ തപ്പി തപ്പി പല വ്ളോഗേഴ്സിനും പലരും വിളിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോയി നോക്കട്ടെ. അവിടെ കല്ലുമ്മക്കായ കഴിക്കണം. തലശ്ശേരിക്ക് പോകുമ്പോൾ ഞാൻ കടീഷയ്ക്ക് കഴിക്കുന്ന സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കാണിച്ചാൽ നമ്മൾ ചിലപ്പോൾ പാർസൽ എടുത്ത് തലശ്ശേരിക്ക് ഡ്രൈവ് ചെയ്യും. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് നമുക്ക് പിങ്ങിയുണ്ട്. പറ്റണമെങ്കിൽ അവരൊക്കെ തലശ്ശേരിയിൽ നിന്ന് കാണുക. ഇതൊക്കെയാണ് പ്ലാന്. അത് കഴിഞ്ഞിട്ട് വീട് പിടിക്കും, നാട്ടിൽ പോകണം.